കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ഗീവർഗീ സഹോദരയുടെ പെരുന്നാൾ കൊണ്ടാടുന്ന ഈ സന്ദർഭം പ്രത്യേക സാഹചര്യത്തിൽ ഇടവകയിലെ ആളുകൾ ഈ ദേവാലയത്തിൽ സന്നിഹിതരല്ല എങ്കിലും അവരവരുടെ ഭവനങ്ങളിൽ വിശുദ്ധിയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരിശുദ്ധ ഗീവർഗീ സഹോദരയുടെ മധ്യസ്ഥത വളരെ ശക്തിയുള്ളതും ഓരോ വർഷം കഴിയുന്നതോറും കൂടുതൽ ആളുകൾ താല്പര്യത്തോടെ ആ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നതും അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് ആ വലിയ ദിവ്യമായ സ്ഥാനത്തിന് താൻ അർഹനായി തീർന്നത് എന്നുള്ളത് വലിയ അത്ഭുതമാണ്. വളരെ ചെറിയ പ്രായത്തിൽ ഉന്നതമായ ഉദ്യോഗവും അതുപോലെ തന്നെ രാജകീയമായ ബന്ധവും ഒക്കെ തൃണവൽഗണിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച പ്രകാശം അണയാതെ സൂക്ഷിച്ച് മരണം കൊണ്ട് സാക്ഷ്യം വഹിച്ച ഒരു പിതാവാണ്. വേദോത്സവത്തിൽ പല സന്ദർഭങ്ങളിൽ മരണത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പിക്കുന്ന, വലിച്ച് രക്ഷിക്കുന്ന അനേകം അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസിനെയും പൗലോസിനെയും ഒക്കെ വളരെ അത്ഭുതകരമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതായ ഭാഗങ്ങൾ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ബോട്ടുകളൊക്കെ തനിയെ തുറന്ന് മരണവക്രത്തിൽ നിന്ന്, റോമാ സാമ്രാജ്യത്തിൻ്റെ പിടിയിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കർത്താവ് മരണം നടക്കുന്ന സന്ദർഭം വളരെ ശാന്തമായി നിന്ന് ആ മരണത്തിന് ഒരു വിധേയരാകുവാൻ അനുവദിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. കർത്താവിൻ്റെ ജനന സമയത്ത് ശിശു സഹദേന്മാർ, നിഷ്കളങ്കരായ അനേകം കുട്ടികൾ വധിക്കപ്പെട്ടു. വേണമെങ്കിൽ അത് ഒഴിവാക്കാമെന്നാണ്, അവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താവുന്നതാണ്, അവർ കാര്യമായ പാപങ്ങളൊന്നും ചെയ്യാത്ത നിഷ്കളങ്കരായ ശിശുക്കളാണ്. എന്നാൽ അവരുടെ മരണം അത് സംഭവിച്ചു. അവരിന്ന് ശ്രേഷ്ഠമായ സഹദേന്മാരായി, ശിശു സഹദേന്മാരെന്ന നിലയിൽ ശക്തിയായി സഭയിൽ ഇന്നും നിലനിൽക്കുന്നു. അവരുടെ പേരും നാളും ഒന്നും നമുക്കറിയാൻ പാടില്ല എങ്കിലും അവരുടെ മധ്യസ്ഥത വളരെ ശക്തമായി നിലനിൽക്കും. അതുപോലെ തന്നെയാണ് സ്തേഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്ന് എണീച്ചു നിന്ന് അവൻ്റെ ആത്മാവിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായി നാം വായിക്കുന്നു. അങ്ങനെ പല വിധത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്ന രംഗങ്ങൾ ഉണ്ട്. എന്തുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും വളരെയേറെ ചൂട് പിടിപ്പിച്ച അഗ്നിയിൽ കൊണ്ടിട്ട് പോയവരൊക്കെ ദഹിച്ചു പോയെങ്കിലും ആ അഗ്നിയിൽ അവരെ നാലാമതൊരാൾ വന്ന് സംരക്ഷിക്കുന്നതായും നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിപരമായ ഒരു വിശകലനം നമുക്ക് നടത്തുവാൻ ഒക്കുകയില്ല എങ്കിലും ജീവിച്ചാലും മരിച്ചാലും അത് ദൈവത്തിൻ്റെ കരുണയിലാണ്, ശ്രദ്ധയിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ രൂപപ്പെടുന്നത്, ആ ഒരു കാലഘട്ടമെന്ന് പറയുന്നത് ഒരു 9 മാസം അവിടെ നമ്മൾ ജീവിക്കുന്നു. അവിടെ നമ്മൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് അറിയാൻ പാടില്ല. എപ്പോഴാണ് ജീവൻ വെക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ശരീരത്തിലെ ഓരോ അവയവങ്ങളും എങ്ങനെ രൂപം പ്രാപിക്കുന്നുവെന്നും അറിയാൻ പാടില്ല. പക്ഷേ ആ കാലഘട്ടത്തിന് നിശ്ചിത സമയമുണ്ട് എന്ന് നമുക്കറിയാം. ആ സമയം കഴിയുമ്പോൾ നമ്മൾ പുറത്തു വരും. ആ സമയത്ത് രൂപപ്പെടുന്ന ഓരോ വ്യതിയാനങ്ങളും അത് പുറത്തു വരുന്ന ലോകത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായ പ്രശ്നങ്ങളായി, പ്രതിസന്ധികളായി രൂപപ്പെടും. അതുകൊണ്ട് ആ 9 മാസം സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു എന്ന് പറയുന്നത് പോലെ, അവിടുത്തെ ക്രമീകരണങ്ങൾ അനുഗ്രഹകരമായി രൂപപ്പെടുത്തി ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നും എത്ര അത്ഭുതകരമായി, ഇന്നത്തെ ശാസ്ത്രം അത്ഭുതകരമായി നോക്കത്തക്ക വിധത്തിൽ ഓരോ ആന്തരിക അവയവങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും ഒക്കെ പരിരക്ഷിക്കുവാൻ തക്കവണ്ണം ആ കൊച്ച് ശിശുവിൽ രൂപപ്പെടുത്തുന്നു. എന്നാൽ പുറത്തിറങ്ങി വരുന്ന വർഷം അതെത്ര കാലമാണ് എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല.
അതറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ പലരും ധൈര്യമായി ഈ ലോകത്ത് ജീവിക്കുകയില്ല, അത് നോക്കി വ്യാകുലപ്പെട്ട് കഴിയും. അതുകൊണ്ട് ആ സമയം നമ്മളിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നുവെങ്കിലും ആ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയുടെ ഉദരത്തിൽ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളത് അനുസരിച്ചാണ് ഈ ലോകത്തിലെ നമ്മുടെ ആരോഗ്യവും സൗഭാഗ്യവും സന്തോഷവും നിലനിൽക്കുന്നത് പോലെ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു എന്നുള്ളത് അതിനനുസരിച്ചാണ് ശ്രേഷ്ഠവും അനശ്വരവുമായ ഒരു ലോകത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ സ്മരണ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ കാലഘട്ടം അനുഗ്രഹകരമായി ജീവിക്കുമ്പോൾ അത് ദീർഘമായി ജീവിക്കുന്നു എന്നുള്ളതല്ല, അത് അനുഗ്രഹകരമായി രൂപപ്പെടുത്തുന്നവർക്ക് ശ്രേഷ്ഠമായ സ്മരണയും അതുപോലെ തന്നെ ഓർമ്മയും ദൈവം തമ്പുരാൻ നൽകും. രണ്ടോ മൂന്നോ നൂറ്റാണ്ടുകളിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഗീവർഗി സഹദ ഇന്ന് 21-ാം നൂറ്റാണ്ടിലും വളരെ സജീവമായ ഒരു സഹദായായി അനേകം ആളുകളുടെ ഹൃദയത്തിൽ സജീവമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ദൈവത്തോട് കൂട്ടിച്ചേർത്ത് നിർത്തുവാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളതാണ്. മരണത്തിനോ ഭീഷണിക്കോ പ്രലോഭനങ്ങൾക്കോ വഴിപ്പെടാതെ തൻ്റെ പ്രാണനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിച്ചു. സ്തേഫാനോ സഹദ കല്ലേറുകൊണ്ട് തൻ്റെ ജീവനെ സമർപ്പിച്ചപ്പോൾ ആ ജീവൻ അവിടെ വലിയ വളരെ പ്രയാസപ്പെട്ടാണ് തൻ്റെ പ്രാണനെ വിട്ടു എങ്കിലും ഇന്നും വളരെ സജീവമായി സ്മരണയിൽ നിലനിൽക്കുന്നത് നമുക്കറിയാം. പരിശുദ്ധനായ പരുമല തിരുമേനി കേവലം 54 വയസ്സുവരെ ജീവിച്ചുള്ളൂവെങ്കിലും വളരെ രോഗിയായിട്ടാണ് ഈ ലോകം വിട്ട് കടന്നുപോയതെങ്കിലും ഇന്നും ഒരു നൂറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മുടെ നൂറ്റാണ്ടിൽ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തി എന്ന നിലയിൽ ഞാനങ്ങ് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയും ലോകമൊക്കെയും ഓരോ വർഷം കഴിയുന്തോറും ശക്തമായ സ്മരണയും മധ്യസ്ഥതയും ഉണ്ടാകുകയാണ്. ഇത്രയൊക്കെ നിയന്ത്രണം ഉണ്ടായിട്ടും ആ കബറിടത്തിൽ വരുവാൻ ആളുകൾ ധൃതിപ്പെടുന്നത് ആ രണ്ടാമത്തെ കാലഘട്ടത്തിലെ ജീവിതം ദൈവത്തോട് കൂട്ടിച്ചേർത്ത് ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര കാലം നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ നമ്മൾ ജീവിക്കുന്നു, ദൈവത്തിന് ഇഷ്ടനായി ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പരിധി നമുക്കറിയാൻ പാടില്ല. രണ്ടാമത്തെ കാലഘട്ടത്തിന് എപ്പോഴാണ് അവസാനമെന്ന് അറിയാൻ പാടില്ല, പക്ഷേ പരിധിയുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശ്രേഷ്ഠവും അനശ്വരവുമായ ഒരു ലോകമാണ്. അവിടുത്തെ സ്വർഗീയമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ഗീവർഗി സഹദ പിച്ചി ചീന്തപ്പെട്ട് മാംസതുണ്ടങ്ങളെല്ലാം മുറിഞ്ഞ് വളരെ വികൃതമായി മരിച്ചതാണെങ്കിലും ഇന്ന് നമ്മുടെ മനസ്സിലുള്ള ദൃശ്യം വലിയ ആരോഗ്യമുള്ളൊരു നല്ല കുതിരപ്പുറത്തിരിക്കുന്ന സുമുഖനായ സുന്ദരനായ ഒരു സഹദായാണ്. ആ വേദനകളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇന്നും ശക്തനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവത്തിന് പ്രീതിയുള്ളവനായി ജീവിച്ചു എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ സ്നേഹിതനായി തീർന്നു എന്നുള്ളതാണ്. അവരുടെ കഠിനമായ പരിശ്രമം ദൈവത്തിന് സന്തോഷം ജനിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം തൻ്റെ 100-ാമത്തെ വയസ്സിൽ വെയിലാറിയപ്പോൾ നിന്ന് വിശ്രമിക്കുന്ന സമയത്താണ് അപരിചിതരായ 3 മനുഷ്യർ വരുന്ന ശബ്ദം കേട്ടത്. ഒരു മനുഷ്യരും അദ്ദേഹത്തിൽ നിന്ന് ഒരു ഉപചാരവും പ്രതീക്ഷിക്കുന്നില്ല. കാരണം വാർദ്ധക്യ സമയത്ത് വിശ്രമിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. എന്നാൽ അപരിചിതരായ മനുഷ്യരുടെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ അബ്രഹാം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് അവരെ ആ വൃക്ഷത്തണലിൽ ഇരുത്തി വീണ്ടും തൻ്റെ ഭവനത്തിലേക്ക് ഓടിച്ചെന്ന് വലിയ ശ്രേഷ്ഠമായ പശുക്കിടാവിനെ അറുത്ത് 3 ഇടങ്ങഴി മാവ് കുഴച്ച് വളരെ വിശിഷ്ടമായ ഭോജ്യങ്ങൾ തയ്യാറാക്കി. വായിക്കുമ്പോൾ അത്രയും ദൈർഘ്യം അതിനുണ്ടെന്ന് നമുക്ക് തോന്നാത്ത വിധത്തിൽ വളരെ മനോഹരമായ ഭക്ഷണ പദാർത്ഥങ്ങളുമായി അവരുടെ അടുത്ത് നിൽക്കുന്ന അബ്രഹാമിൻ്റെ ചിത്രം എത്ര മനോഹരമായ ഒന്നാണ്. വേണമെങ്കിൽ ഒഴിവാക്കാമാവുന്ന ആ സന്ദർശനം നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞതിനെയും ഇടി ആ കഥവങ്ങ് ജാരിയര് അവരങ്ങ് നടന്നു പോകട്ടെ എന്നുള്ളു. പക്ഷേ വളരെ നിഷ്കളങ്കതയോടെ ശുശ്രൂഷിച്ചപ്പോൾ
അവർ പറയുകയാണ് നിൻ്റെ ഭാര്യയായ സാറായിയുടെ അടുത്ത വർഷം ഞങ്ങൾ ഇതുവഴി വരുമ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് ഒരു മകൻ ഉണ്ടാകും. ഏതാണ്ട് 10-70 വർഷക്കാലം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഉത്തരമാണ് അവിചാരിതമായി ചെയ്ത ഒരു നന്മ പ്രവൃത്തികളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും സംശയമുണ്ടായിരുന്നു ഈ വാർദ്ധക്യത്തിൽ ശിശു ഉണ്ടാകുമോ എന്നുള്ളത്. എന്നാൽ അതുമാത്രമല്ല, തങ്ങൾ എന്തിനു വേണ്ടിയാണ് പോകുന്നതെന്ന് വെളിപ്പെടുത്തി. സൊദോമിനെ നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അബ്രഹാം അവിടെ തൻ്റെ സഹോദരപുത്രൻ തന്നോട് പിണങ്ങി ശ്രേഷ്ഠമായ നീരോട്ടമുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. അവൻ അങ്ങനെ വരട്ടെ എന്ന് വേണമെങ്കിൽ കരുതാമായിരുന്നു. എന്നാൽ അവന് വേണ്ടി 6 പ്രാവശ്യം ആ അപരിചിതരായ മനുഷ്യരുടെ മുമ്പാകെ താൻ അഭയാചന നടത്തുന്നുണ്ട്. കർത്താവെ, അവിടെ 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? 45, 40, 30, 20, 10 ഈ സമയങ്ങളിലൊന്നും തന്നെ ദൈവം ദേഷ്യപ്പെടാതെ അവൻ്റെ യാചന കേട്ടു. 10 പേര് പോലും ഇല്ലായിരുന്നതുകൊണ്ട് അവൻ്റെ ആഗ്രഹമനുസരിച്ച് സഹോദരപുത്രനെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ടും ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി എന്നും നാം വായിക്കുന്നുണ്ട്. കേവലം അവിചാരിതമായി ചെയ്തൊരു നല്ല പ്രവൃത്തി, അപരിചിതരായ മനുഷ്യരെ ഏറ്റവും ശ്രേഷ്ഠമായ ഭോജ്യം കൊണ്ട് സൽക്കരിച്ചപ്പോൾ ദീർഘനാൾ മനസ്സിൽ തേങ്ങലായി നിന്നിരുന്ന പ്രാർത്ഥനയുടെ ഉത്തരവും അതുപോലെ തന്നെ താൻ ആഗ്രഹിച്ച തൻ്റെ സഹോദരന്റെ പുത്രൻ്റെ രക്ഷയും അതിലൂടെ കരഗതമാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ എത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്! അത് മാലാഖമാരാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ നമ്മളെല്ലാവരും മതിൽ കെട്ടി തടഞ്ഞു നിർത്തി അവരെ വീട്ടിൽ കയറ്റി ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കാരങ്ങൾ നൽകുവാൻ നമ്മളൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അപരിചിതരെന്ന നിലയിൽ നിഷ്കളങ്കതയോടെ ചെയ്ത ആ ഒരു സൽപ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ എത്ര മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് നാം ഓർക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹിതരായി തീരുന്നത് നമ്മുടെ നിഷ്കളങ്കമായ സത്യസന്ധമായ പ്രവർത്തനം. ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ വെച്ച് കൊടുക്കേണ്ടതായി വരും. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു നല്ല കാര്യമായിരിക്കും. ഒരാളൊരു കുശലം ചോദിക്കുമ്പോൾ ആവശ്യത്തിലിരിക്കുന്ന ഒരാൾ അവൻ ആവശ്യപ്പെടാതെ പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെ മഹത്വമൊന്നും സ്വീകരിക്കാതെ ചെയ്യുന്ന ഒരു സഹായമായിരിക്കും. നമുക്കറിയാം, ചില വീടുകളിലൊക്കെ ചെന്നാൽ ചില അമ്മമാർ ശുശ്രൂഷിക്കുന്നതിൽ വളരെ തുറവിയുള്ള അമ്മമാരുണ്ട്. ഭക്ഷണം കൊടുക്കുന്നതിന് വലിയ താല്പര്യമുള്ളവരുണ്ട്. ആര് ചെന്നാലും ഭക്ഷണം കൊടുത്തേ വിടുന്നു, അങ്ങനെയുള്ളവരുണ്ട്. അവരുടെ മക്കളെയൊക്കെ നോക്കിയാൽ അറിയാം, അവർ ഇവരൊക്കെ ആയാലും അവർക്ക് ഏറ്റവും അനുഗ്രഹകരമായ ഒരവസ്ഥയുണ്ട് എന്നുള്ളത് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. എന്നാൽ ചിലർ കാപ്പിയിടാം 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 എന്ന് പറയുന്നതല്ലാതെ ഇറങ്ങുന്നത് വരെ കാപ്പി കിട്ടുകയില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അർത്ഥ കൈക്ക് ഉപ്പ് വെക്കാത്ത മനുഷ്യരുണ്ട്. അവരൊക്കെ സമ്പാദിക്കുന്നത് ഓട്ടസഞ്ചിയിൽ സമ്പാദിക്കുന്നത് പോലെയാണ്. അവർക്കോ അനന്തര തലമുറയ്ക്കോ അത് പ്രയോജനപ്പെടുകയില്ല. ഇവിടെ അബ്രഹാം നിഷ്കളങ്കമായി അപരിചിതരായി നടന്നു വന്ന ആ യാത്രക്കാരുടെ കാലുകൾ കഴുകി അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവരെ സൽക്കരിച്ചപ്പോൾ അവർക്ക് ലഭിച്ചതായൊരു വലിയ അനുഗ്രഹം, 10-70 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ആഗ്രഹം നിറവേറിയെന്ന് മാത്രമല്ല, തൻ്റെ സഹോദരപുത്രനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും സാധിച്ചു. അതുമാത്രമല്ല, 3-ാമത്തെ തലമുറ വന്നപ്പോൾ, ഇവിടെ ഒരു മകന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ 3-ാമത്തെ തലമുറ യാക്കോബിൻ്റെ കാലഘട്ടം വന്നപ്പോൾ 12 മക്കളും മകളുടെ ചേർത്ത് 13 പേര് ലഭിക്കത്തക്കവണ്ണം ഒരു വലിയ അനുഗ്രഹം ലഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നന്മ ചെയ്യുന്നവരെക്കുറിച്ച് പറയുന്നത് 1000 തലമുറ വരെ ഞാൻ അവനെ സന്ദർശിക്കുമെന്നുള്ളതാണ്. തിന്മ പ്രവർത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്, 4-ാമത്തെ തലമുറ വരെ അവൻ്റെ പാപം അവന് മേൽ സന്ദർശിക്കും എന്ന് പറയുന്നുണ്ട്. ഈ പാപം പിടിച്ച ഒരുവന് 1 ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നഷ്ടമാകുകയില്ല എന്ന് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. പ്രതിഫലം ആഗ്രഹിക്കാതെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നമുക്ക് മാത്രമല്ല അനന്തര തലമുറയ്ക്കും അനുഗ്രഹകരമായിരിക്കും എന്ന് ഓർമ്മിക്കേണ്ടിയിരിക്കും. ആയതുകൊണ്ട് അബ്രഹാം കർത്താവിൻ്റെ സ്നേഹിതനായി
അബ്രഹാം ചോദിച്ചതെല്ലാം ക്ഷമയോടെ കേൾക്കുവാൻ തക്കവണ്ണം സ്നേഹിതനായി ഉയർന്നത് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ തീവ്രതയാണ്. തനിക്ക് ലഭിച്ച മകനെ സമർപ്പിക്കുവാനായിട്ട് യാതൊരു മടിയും കാണിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവെന്ന നിലയിൽ ഓർമ്മിക്കപ്പെടുന്നത്. അതുപോലെയാണ് പരിശുദ്ധ ഗീവർഗീസ് സഹതായി തൻ്റെ ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് ആ മരണത്തെ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് സവിശേഷമായൊരു വരം ലഭിച്ചു. ആ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നവർക്ക് നിശ്ചയമായും അനുഗ്രഹം ലഭിക്കുന്നതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി ആ പെരുന്നാൾ ആചരിപ്പാനായി നാം ഓരോരുത്തരും വ്യഗ്രതപ്പെടുന്നത്, ഉത്സാഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്. ആയതുകൊണ്ട് ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകം മുഴുവനും വലിയ ഭീതിയിലൂടെ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. പ്രളയം വന്നപ്പോൾ പെട്ടെന്ന് തീർന്നു, പഴയ രൂപത്തിലായി എന്ന രൂപത്തിലാണ് നമ്മൾ പലരും ഈ കൊറോണ വൈറസിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചത്. ഇത് കഴിഞ്ഞാൽ ഉടനെ പഴയതുപോലെ ആകും എന്നാണ്. എന്നാൽ കാലഘട്ടങ്ങൾ സൂചിപ്പിക്കുന്നത്, സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് പഴയ രൂപത്തിലാകുവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഒരു വാക്സിൻ വരുമ്പോൾ അടുത്ത വാക്സിൻ വരും, ഒരു വൈറസ് വരുമ്പോൾ അടുത്ത വൈറസ് വരും. നമ്മുടെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദൈവസന്നിധിയിൽ വിനയത്തോടെ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ പ്രകൃതി, ഇവിടെ പച്ചപ്പെല്ലാം നഷ്ടപ്പെടുത്തി, മരങ്ങളെല്ലാം വെട്ടി, അവിടെല്ലാം ടൈൽസുമൊക്കെ ഇട്ട്, പ്ലാസ്റ്റിക് ചെടികളുമൊക്കെ വെച്ച് അലങ്കാരമായി ഇരുന്ന നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ പ്രാണവായുവിൻ്റെ അഭാവം വളരെയേറെ അനുഭവപ്പെടുന്നു. ഓക്സിജൻ സിലിണ്ടറുമായി ഓടിപ്പോകുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 10-15 വർഷത്തിന് മുമ്പ് കുപ്പിയിൽ വെള്ളം കൊണ്ടു നടക്കണം എന്ന് പത്രത്തിൽ എഴുതിയപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. കാരണം ഇത്ര സുലഭമായ വെള്ളം അങ്ങനെ ആയിത്തീരുമോ എന്ന് സംശയിച്ചു. പക്ഷേ ഇന്ന് നമുക്കറിയാം, കുപ്പിയിലെ വെള്ളമില്ലാതെ ജീവിക്കാൻ ഒക്കുകയില്ല. അതുപോലെ ആയിരിക്കും ഒരു 4-5 വർഷത്തിനുള്ളിൽ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ഓക്സിജൻ ബോട്ടിലൂടെ കൊടുത്ത് വിടേണ്ട കാലഘട്ടത്തിലേക്ക് വരികയാണ്. അന്തരീക്ഷത്തിൽ 300 യൂണിറ്റ് ഓക്സിജൻ നിറഞ്ഞു നിന്നിരുന്ന ഒരു സാഹചര്യമാണ്. മനുഷ്യൻ്റെ സുഖമായ ജീവിതത്തിന് അത്രയും ആവശ്യമായിരുന്നിടത്ത് ഇപ്പോൾ 50 യൂണിറ്റേ ഉള്ളൂ. കാർബൺ ഡയോക്സൈഡ് അധികരിക്കുന്നു, പച്ച സസ്യങ്ങൾ നഷ്ടപ്പെടുന്നു. ഒരു വിധത്തിലും അധ്വാനം കൂടാതെ ജീവിക്കുവാനായി വൻകിടക്കാർ ചെയ്യുന്ന കെണിയിലകപ്പെട്ട് സാധാരണ മനുഷ്യർ നട്ടം തിരിയുകയാണ്. ഈ ജീവിതശൈലിയ മാറ്റിയേ മതിയാവൂ, എന്നാൽ മാത്രമേ നമുക്കിവിടെ നിലനിൽക്കുവാനായിട്ട് ഒക്കുകയുള്ളൂ. നമ്മുടെ ചുറ്റുപാടുമുള്ള ചെറിയ ഭൂപ്രദേശം അത് പച്ചപ്പായി നിലനിർത്തുവാനും നമ്മുടെ അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്നത് നമ്മുടെ ഭക്ഷണമാക്കി തീർക്കുവാനും ഓരോ കാലാവസ്ഥയിലും രൂപപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുള്ളതാണ്. അതിനെയെല്ലാം നഷ്ടപ്പെടുത്തി കളയാതെ അതുപയോഗിച്ച് ആരോഗ്യം വീണ്ടെടുക്കുവാനും പ്രതിരോധം ശക്തിപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈ ഭൂമണ്ഡലത്തിൽ നമ്മൾ ജീവിക്കുകയുള്ളൂ. വികസിത രാജ്യങ്ങളും വികസന രാജ്യങ്ങളും പിന്നോക്ക രാജ്യങ്ങളും എല്ലാം ഭയപ്പെടുന്ന ഈ മഹാവ്യാധി നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ ശക്തരായിത്തീരേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെ കാര്യമായി ശ്രദ്ധിക്കുവാനും പരിചരിക്കുവാനും പരിപോഷിപ്പിക്കുവാനും നമ്മുടെ അധ്വാനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണജലവും പ്രാണവായുവും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. വൻകിടക്കാരത് മൊത്തമായി ശേഖരിച്ച് നമുക്ക് വിതരണം ചെയ്യുവാൻ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗൗരവമായി കാണുവാനും നമ്മുടെ ജീവിത ശരീര ഭക്ഷണ രീതി ഇതെല്ലാം രൂപപ്പെടുത്തുവാനുള്ള ഒരു വാർണിംഗായി ഇതിനെ കാണുവാനും ഈ പെരുന്നാളിൽ ഗീവർഗീസ് സഹതായി എങ്ങനെ കർത്താവിൻ്റെ സ്നേഹിതനായി മരണത്തോടുകൂടി അവൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായി നിലനിൽക്കുന്നുവോ, ആ വിധത്തിൽ നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട്, നമ്മൾ നിഷ്കളങ്കമായി ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് മാത്രമല്ല അനന്തര തലമുറയ്ക്കും അനുഗ്രഹവും തണലും ശക്തിയും പകരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം.
ഈ പെരുന്നാൾ ആ വിധത്തിലുള്ളൊരു തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.